വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വാക്സിനേഷൻ ഡേ ആണ്. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇന്ന് കുഞ്ഞിന് വാക്സിൻ എടുക്കേണ്ട ദിവസമാണ്. അതായത് 9 മന്ത്സിൻ്റെ വാക്സിൻ ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആക്കി എല്ലാവരെയും കാണിക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ ഓരോ ദിവസത്തെ ഓരോ മാസത്തിലെയും വാക്സിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ എടുത്ത വാക്സിൻ ഏതാന്ന് വെച്ചാൽ പിന്നെടുത്ത് ആ വാക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ ഓരോ എല്ലാ മാസത്തിലൊന്നും വാക്സിൻ ഇല്ല. നമുക്ക് കുഞ്ഞുണ്ടാവുന്ന ആ ഒരു നമ്മൾ 2-3 ഡേയ്സിനുള്ളിൽ ഹോസ്പിറ്റലിൽ നിന്ന് പോകുമല്ലോ, ആ പോലെ മുമ്പ് തന്നെ ഒരു വാക്സിൻ എടുക്കും. അതുപോലെ തന്നെ പിന്നെയുള്ളത് 6 വീക്സിൽ, 10 വീക്സിൽ, 14 വീക്സിൽ, പിന്നെ 9 മന്ത്സിൽ ആണ് പിന്നെ വാക്സിൻ ഉള്ളത്. അപ്പോൾ ഈ ഓരോ വാക്സിനെ കുറിച്ചും ഞാൻ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നിങ്ങൾക്ക് വാക്സിൻ എടുക്കുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ അതിനുശേഷം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇറങ്ങേണ്ട സമയമായി, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഞങ്ങൾ 9 മന്ത്സിൻ്റെ വാക്സിൻ ആണ് എടുക്കാൻ പോകുന്നത്. ഞാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് വാക്സിൻ എടുക്കാൻ. ഇപ്പം നല്ല ഉഷാറായിട്ടാണ് പോകുന്നത്. കളിച്ച് ഇവിടെ വഴക്കുണ്ടാക്കി തുള്ളിക്കാണ് പോകുന്നത്. തിരിച്ചു വരുമ്പം നല്ല രസമായിരിക്കും. അനങ്ങാൻ പോലും വയ്യാതെ കളിച്ചതും വഴക്കും ഒക്കെ ആയിരിക്കും, ഉഷാറ്റൊക്കെ ആയിരിക്കും. എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അബദ്ധവും പറ്റിയായിരുന്നു. ഒരു പക്ഷേ ഞാൻ 9 മന്ത്സിൻ്റെ വാക്സിൻ ബുക്കിൽ കണ്ടപ്പോൾ ആ 9 മന്തിൽ തന്നെ എടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയായിരുന്നു ഇതിനെ കൊണ്ട്. അപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് 9 മന്ത്സിൻ്റെ വാക്സിൻ എന്ന് പറയുമ്പം 9ാം മാസം കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് എടുക്കുന്നതെന്ന്. അപ്പോൾ 10ാം മാസം ആയിട്ടുണ്ട് കുഞ്ഞിന്. അപ്പം 2ാമത് പിന്നെ ആ വാക്സിൻ എടുക്കാൻ പോവുകയാണ് ഞാൻ. ഇപ്പം എന്താ പറയുക, ഇപ്പം എന്തൊരു ഉഷാറാണ് കുഞ്ഞ്. വണ്ടിയിൽ പോകുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ബെൽറ്റ് ഇട്ടിട്ടേ കുഞ്ഞിനെ പിടിക്കാവൂ. കാരണം അവർ അടങ്ങിയിരിക്കത്തേയില്ലേ. ഇപ്പോൾ പെട്ടെന്നൊരു ബ്രേക്ക് പിടിക്കേണ്ടി വന്നാലും നമുക്ക് നമ്മളെയും കുഞ്ഞിനെയും കൂടെ ബാലൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഒത്തന്ന് വരത്തില്ല. അപ്പം കുഞ്ഞിനെ എടുക്കുന്നവർ മസ്റ്റായിട്ടും ബെൽറ്റ് യൂസ് ചെയ്യാൻ മറന്നു പോകരുത്. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് മാത്രമേ കുഞ്ഞിനെ എടുക്കാവൂ. ഡോക്ടറിനെ കാണാൻ വെയിറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ എനിക്ക് വൈറ്റമിൻ D3 ഡ്രോപ്സും ഡോക്ടറിനോട് പറഞ്ഞ് വാങ്ങിക്കണം. കാരണം എൻ്റെ കയ്യിലെ സ്റ്റോക്ക് ഏകദേശം തീരാറായി. കുഞ്ഞുങ്ങൾക്ക് മസ്റ്റായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ്, അവരുടെ ബോൺസിൻ്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണിത്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു, ഡോക്ടറിനെ കണ്ടു, വാക്സിൻ ഉള്ളതെല്ലാം എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ വൈറ്റമിൻ A ഡ്രോപ്സും കൊടുക്കുന്നുണ്ട്, അതിൻ്റെയും എഴുതിയിട്ടുണ്ട്. അപ്പം വാക്സിൻ ഇന്ന് ഒരു ഇഞ്ചക്ഷനേ ഉള്ളൂ. ഇഞ്ചക്ഷൻ എടുക്കാൻ ആളും തന്നെ റെഡിയാണ്. ഇപ്പം നല്ല വഴക്കാളി ആ പിടിച്ചു എടുക്കണം. വിഷമൊക്കെ മാറിയോ? പോട്ടെ. ഇത് പനി വരുന്നതാണല്ലേ? ഇത് പനി വരത്തില്ല കേട്ടോ. എല്ലാ പ്രാവശ്യത്തെ വാക്സിൻ വെച്ചാല് പനി വരും. നമ്മള് 6 അവേഴ്സ് കൂടുമ്പോ നമ്മള് മെഡിസിൻ കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ ചൂട് പെട്ടെന്ന് കയറുകയൊക്കെ ചെയ്യും. പക്ഷെ ഇത് പനി വരുന്നല്ല, റെയർ ആയിട്ട് ചില കുഞ്ഞുങ്ങൾക്ക് വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ പാരസെറ്റമോൾ വാങ്ങിച്ചിട്ടുണ്ട് കുഞ്ഞിന്. അങ്ങനെയാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് പ്രശ്നമില്ല കേട്ടോ.
എല്ലാ പ്രാവശ്യം രണ്ട് വാക്സിൻ ഉള്ളതാ. രണ്ട് കാലയിലും കുട്ടി പ്രാവശ്യം ഒന്നേ ഉള്ളു. കഴിഞ്ഞു, ഞങ്ങളുടെ പ്രശ്നമൊക്കെ കഴിഞ്ഞു, വിഷമം കഴിഞ്ഞു. ഇന്ന് വാക്സിൻ എടുത്തോണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. എല്ലാ പ്രാവശ്യം പെട്ടെന്ന് തന്നെ ടെമ്പറേച്ചർ കയറും. പിന്നെ ടെമ്പറേച്ചർ കയറും അങ്ങനൊന്നും ഇല്ല. ഡോക്ടർ പറഞ്ഞായിരുന്നു ഇന്ന് പനിയൊന്നും അങ്ങനെ വരാൻ ചാൻസ് ഇല്ല, റെയർ ആയിട്ട് ചാൻസ് ഉള്ളത്. അപ്പൊ ഇനി ഞങ്ങൾ കഴിക്കാൻ പോവാ. ഇത് ഞങ്ങൾ പ്യുവർ വെജ് റെസ്റ്റോറന്റ് ആണ്, തിരുവല്ല തന്നെ ഉള്ളതാ. അപ്പൊ അവിടെ കഴിക്കാൻ വന്നേക്കും, നമുക്ക് പോയി കഴിക്കാം. അത്യാവശ്യം നല്ല റഷ് തന്നെയുണ്ട്, സീറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് മുമ്പേ വന്നവരെ പോലെ നിൽക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ ഫുഡ് നല്ലാന്ന് തോന്നുന്നു കേട്ടോ, അതിന് മനസ്സിലാക്കാൻ തന്നെ വെയിറ്റ് ചെയ്യും. റെസ്റ്റോറൻറ്റിലെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇവിടുത്തെ സദ്യ. അപ്പം ഞങ്ങൾ രണ്ട് സദ്യ തന്നെയാണ് ഓർഡർ ചെയ്തത്. കൂട്ടാനും കറികളും ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ശർക്കര വരട്ടി ഉപ്പേരിയും ഒക്കെ വന്നു. ഇപ്പോൾ ചോറാണ്. ചോറ് വന്നപ്പോൾ രണ്ട് ടൈപ്പ് ചോറുണ്ട്. പൊന്നിയരിയുണ്ട്, അതുപോലെ തന്നെ കുത്തരിയുണ്ട്. ഞങ്ങൾക്ക് പൊന്നിയരിയുടെ ചോറ് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ രണ്ടും പൊന്നിയരിയുടെ ചോറാണ് വാങ്ങിച്ചത്. അതുപോലെ പരിപ്പും വന്നു, നെയ്യും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം സദ്യ തന്നെ, സദ്യ തന്നെ. ആദ്യം തന്നെ ഞാൻ കുഞ്ഞിനങ്ങ് ചോറ് വാരി കൊടുക്കുകയാണ്. കാരണം അവളെ വെച്ചിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഹസ്ബൻഡ് കഴിക്കും ആ ടൈം കൊണ്ട്. എന്നിട്ട് അവളെ ഹസ്ബൻഡ് നെയ്യിപ്പിക്കാമല്ലോ. ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഈ റെസ്റ്റോറൻറ്റിലെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. ഈ വഴി വരുന്നവർ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഫുഡ് തന്നെയാണ് കേട്ടോ. ഇത് എല്ലാ അമ്മമാരുടെ കയ്യിലും കാണും, ചൈൽഡ് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്. നമ്മളുടെ ഡെലിവറി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തരുന്നൊരു ബുക്കാണിത്. ഇതിനകത്ത് വാക്സിനേഷൻ ഡേറ്റുകളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇത് ബേബി ഓഫ് ഷ്യാമാസ് എന്ന് പറഞ്ഞിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. അഡ്രസ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഉണ്ടാകുമ്പോഴുള്ള ഡീറ്റെയിൽസ്, അതായത് ബർത്ത് വെയ്റ്റും ലെങ്തും ബ്ലഡ് ഗ്രൂപ്പ് ഏതാ ഡേറ്റ് ഏതാ ഇതെല്ലാം കറക്റ്റായിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓരോന്നും. ഈ ബുക്ക് എടുത്താൽ തന്നെ ഒരു ഡോക്ടറിന് കറക്റ്റായിട്ട് മനസ്സിലാവും കുഞ്ഞുങ്ങളുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ഉണ്ടായപ്പോൾ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏകദേശം മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ബുക്ക് ഉള്ളത്. പിന്നീട് അതിനകത്തുള്ളത് ഫസ്റ്റ് ഈ ബർത്ത് ടു 2 weeks എന്ന് പറഞ്ഞിട്ട് ഇതുള്ളത് ഫസ്റ്റ് വാക്സിനാണ്. കുഞ്ഞുണ്ടായതിന് ശേഷമുള്ള ഫസ്റ്റ് വാക്സിൻ ഇത്. കുഞ്ഞുണ്ടായതിന് പിറ്റേ ദിവസമാണ് ഈ വാക്സിൻ എടുത്തിരിക്കുന്നത്. ഇത് മൂന്നെണ്ണം വരുന്നുണ്ട്, മൂന്ന് കാര്യങ്ങൾക്കുള്ള. ഇതെന്തിൻ്റെയൊക്കെയാണെന്നും ഈ ബുക്കിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് BCG വാക്സിൻ എന്നൊക്കെ പറയുന്ന എന്താണ് എല്ലാം ഇതിനകത്തുണ്ട്. ഓരോ വാക്സിനും എന്തിനു വേണ്ടി എടുക്കുന്നത് എന്നൊക്കെ ഈ ബുക്കിൽ തന്നെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനും പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ വാക്സിൻ നമ്മൾ ഡിസ്ചാർജ് ആയി പോരുന്നതിന് മുമ്പ് തന്നെ ഈ വാക്സിനൊക്കെ എടുക്കും. നെക്സ്റ്റ് വരുന്നത് പിന്നെ 6 weeks അതായത് അടുത്ത എന്താ ചെക്കപ്പിന് ചെല്ലുമ്പോഴത്തേക്കിനായിരിക്കും ഇത് വരുന്നത്. 6 weeks. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഹെൽത്ത് സെൻറ്ററിൽ എടുക്കുന്ന വാക്സിൻ അല്ല എടുത്തത്. ഞാൻ എന്താ ഈ വാക്സിനെല്ലാം എടുക്കാൻ പോയത്, ഞാൻ കുഞ്ഞിൻ്റെ ഡെലിവറി നടന്ന അതേ ഹോസ്പിറ്റലിലാണ് എടുക്കാൻ പോയത്. അവിടെ ഒരു ഡോക്ടറിനെ തന്നെയാണ് എപ്പോഴും കാണുന്നത് കുഞ്ഞിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ തന്നെ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് വാക്സിൻ അവിടെ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോഴാണ് അറിയുന്നത് അതല്ലാതെ ഒരു വാക്സിനും കൂടി അവൈലബിൾ ആണ്, അത് ഇച്ചിരൂടെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വാക്സിനാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോഴൊക്കെ അറിഞ്ഞത് അത് ഇച്ചിരൂടെ എന്താ ഇമ്മ്യൂണിറ്റി പവർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി പവർ അവർക്ക് ധാരാളം വേണ്ട ഒരു സമയമാണ്. അതായത് ഈ കോവിഡിൻ്റെ സിറ്റുവേഷനൊക്കെ ആയ ഒരു സമയത്ത് തന്നെയാണ് കുഞ്ഞിന് ഡെലിവറി നടന്നിരിക്കുന്നത്. ആ ഒരു സമയം അവർക്ക് കോവിഡ് വരുമോ, പലരും കാണാൻ വരുന്നു, അങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരൂടെ ഇമ്മ്യൂണിറ്റി, നേരത്തെയുള്ളതിലും ഇമ്മ്യൂണിറ്റി വേണമെന്ന് എനിക്ക് തോന്നി. അപ്പം അതുകൊണ്ട് തന്നെ ഇതെടുത്താൽ കോവിഡൊന്നും വരില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരൂടെ ഇമ്മ്യൂണിറ്റി കിട്ടിയാൽ ഈ ഒരു സാഹചര്യത്തിൽ ബെറ്റർ ആയിരിക്കും തോന്നിയതുകൊണ്ട് ഞാൻ
ഈ വാക്സിനുകളാണ് എടുത്തിരിക്കുന്നത്. അത് ഹെൽത്ത് സെൻറ്ററിൽ കിട്ടുന്നതല്ല. അപ്പോൾ ഒരു 6 weeks-ലും 10 weeks-ലും 14 weeks-ലും എടുക്കുന്നത് വാക്സിൻ, ഈ 6 weeks-ൽ എടുക്കുന്ന അതേ മെഡിസിൻ ആയിരിക്കും ഈ 3 ഘട്ടത്തിലും എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ 3 പ്രാവശ്യം ഞാൻ അവിടെ തന്നെ പോയാണ് ആ മെഡിസിൻ തന്നെയാണ് കുഞ്ഞിന് വാക്സിനായിട്ട് എടുത്തത്. അതിൻ്റെയാണ് ഈ സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ കറക്റ്റായിട്ടുള്ള ആ മെഡിസിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 6 weeks-ലും 10 weeks-ലും 14 weeks-ലും ഈ 3 ഒരേ മെഡിസിനാണ്, 2 ഇഞ്ചക്ഷൻ വീതമുണ്ട് അത് എടുത്തിരിക്കുന്നത്. പിന്നെ 9 മന്ത്സിലാണെങ്കിലും ആ ഒരു വാക്സിൻ നമുക്ക് ഹെൽത്ത് സെൻറ്ററിൽ തന്നെ കിട്ടുന്ന അതേ വാക്സിനൊക്കെ തന്നെയാണ് എടുക്കുന്നത്. അതിന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഒരു എന്താ ഓപ്ഷണൽ വാക്സിൻ ഉണ്ട്. അതായത് 6 മന്ത്സിലും 7 മന്ത്സിലും ഫസ്റ്റ് ഡോസ് സെക്കൻഡ് ഡോസ് നമുക്ക് എടുക്കാം. അത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വേണ്ട. അങ്ങനത്തെ ഞാനത് എടുത്തിട്ടില്ല കേട്ടോ കുഞ്ഞിന്. പിന്നെ ഈ വാക്സിനൊക്കെ എടുത്തിട്ടുള്ളൂ. ഇത്രയാണ് ഈ ബുക്കിൽ നിന്ന് നമുക്കറിയുന്നത്. പിന്നെ 1 year-ൻ്റെ ഉണ്ട്, 15 months-ൻ്റെ ഉണ്ട്. ഇതെല്ലാം കറക്റ്റായിട്ട് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഹെൽത്തിന് നമ്മളെ വിളിക്കും. നമ്മളെ വിളിച്ച് കറക്റ്റ് നമ്മളുടെ കുഞ്ഞിന് വാക്സിൻ എടുക്കേണ്ട ടൈം ആകുമ്പോൾ നമുക്ക് ഇൻഫോം ചെയ്യും അവർ. അപ്പോൾ ഞാൻ ബുക്കിലുള്ളതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടല്ലോ. ഞാൻ പറയുന്നത് ഹെൽത്തിലെ വാക്സിൻ കൊള്ളില്ല എന്നല്ല പറഞ്ഞത്. അത് നല്ല വാക്സിൻ തന്നെയാണ്, ബെസ്റ്റ് വാക്സിൻ ആണ്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നി അതിനെക്കാട്ടിലും ബെറ്റർ ഇതായിരിക്കും. എന്നെ ഡോക്ടറൊന്നും ഫോഴ്സ് ചെയ്തിട്ടൊന്നുമില്ല ഈ വാക്സിൻ എടുക്കുക ഇതാണ് നല്ലത് എന്നൊന്നും ഡോക്ടർ എനിക്ക് ഫോഴ്സ് ചെയ്തിട്ടില്ല. ഡോക്ടർ എന്നോട് പറഞ്ഞതേ ഉള്ളൂ ഹെൽത്തിലെ സെയിം വാക്സിൻ ഉണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വാക്സിനുകളുണ്ട്, അത് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം, അത് നമ്മളുടെ ഇഷ്ടമാണ്. അപ്പം ഞാൻ കൂടുതലായിട്ട് സെർച്ച് ചെയ്തിട്ടും എല്ലാം എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഇത് ഇച്ചിരൂടെ ഇമ്മ്യൂണിറ്റി തരും. ഡോക്ടറിനോടായാലും ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇച്ചിരൂടെ ഇമ്മ്യൂണിറ്റി തരും. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്സിൻ തിരഞ്ഞെടുക്കാനായിട്ട് കാരണം. ഈ വാക്സിന് ഇച്ചിരി റേറ്റ് ആവും. അതായത് ഒരു ഇപ്പം 6 weeks-ൽ ഒരു ഡോസിന് തന്നെ 8,000-7,000 rupees കുറയാതെ റേറ്റ് ആവുന്നുണ്ട്. പറ്റാനാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും, അത്രയും നമുക്ക് പൈസ മുടക്കണ്ട. പക്ഷേ ഈ കോവിഡിൻ്റെ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാനൊന്നും ചുമ്മാ ഒന്നും വിചാരിച്ചില്ല, ഞാൻ ഇത് തന്നെ അങ്ങ് എടുക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 6 weeks-ലും 10 weeks-ലും 14 weeks-ലും ഈ സെയിം വാക്സിൻ തന്നെ എടുക്കണമായിരുന്നു. അത് തന്നെയാണ് എടുത്തത്, ഞാൻ മനസ്സിലായി. പക്ഷേ നമുക്ക് ഹെൽത്തിൽ നിന്ന് തന്നെ എടുക്കായിരുന്നു. പക്ഷെ ഞാൻ ഇത്രയും പ്രാവശ്യം അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഇതും അവിടെ പോയി എടുക്കുന്നേ ഉള്ളൂ. പിന്നെ വൈറ്റമിൻ എയും കൂടെ ഇന്ന് എടുത്തിട്ടുണ്ട്. അത് 6 weeks-ൽ കൂടുമ്പോൾ വൈറ്റമിൻ എ കുഞ്ഞുങ്ങൾക്ക് എടുക്കണം. അതുകൊണ്ടാണ് അത് ഇഞ്ചക്ഷൻ അല്ല കേട്ടോ, അല്ലാതെ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇത്രയാണ്. പിന്നെ ഈ 1 year-ലാണ് നെക്സ്റ്റ് വാക്സിൻ ഉള്ളത്. അപ്പോൾ വാക്സിനെ കുറിച്ചൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഈ വീഡിയോയിലൂടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്നതും മറക്കുമല്ലേ. ബൈ.